ഉപ്പുത്ര ക്വാർട്ടേഴ്സ് പടി സെന്റ് ഫിലോമിനാസ് പടി റോഡ് വെള്ളക്കെട്ടായി മാറിയിട്ട് 2 വർഷം. സ്കൂൾ കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന റോഡിനെ അധികൃതർ അവഗണിച്ചിരിക്കുകയാണ്. സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് സമീപവാസികളുടെ ജീവന തന്നെ ഭീഷണിയായിട്ടും ത്രിതല പഞ്ചായത്തുകൾക്ക് യാതൊരു കുലുക്കവുമില്ല. കാളവണ്ടി യുഗത്തിലെ റോഡിന് സമാനമായ ഒരു റോഡുണ്ട് ഉപ്പുത്ര പഞ്ചായത്തിലെ 5-ാം വാർഡിൽ. സ്കൂൾ കുട്ടികളും മറ്റ് യാത്രക്കാരുമായി 100 കണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യുന്ന റോഡാണ് വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നത്. ദിവസേന 4 ബസ് 8 ട്രിപ്പ് വയ്ക്കുന്ന റോഡ് ഏതു സമയവും തകരുന്ന അവസ്ഥയിലാണ്. സെന്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു 1000 കണക്കിന് വിദ്യാർത്ഥികൾ പോകുന്ന റൂട്ടാണിത്. സെന്റ് എല്ലാ ബസ്സുകളും ഈ സ്കൂൾ ഈ വഴിയാണ് പോകുന്നത്. ഇത് ആശുപത്രി പഠിക്കലോട്ട് പോകുന്ന റോഡാണിത്. ഈ റോഡിന്റെ അവസ്ഥ കണ്ട് ഞങ്ങൾ എല്ലാ അധികാരികളുടെ അടുത്തും ഞങ്ങൾ ചെന്നു. അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാരും സമീപിച്ചു. ഞങ്ങളെ പണ്ടുണ്ട് എന്ന് പറയുന്നു. കൊടുക്കാനുള്ളിടത്തെല്ലാം ഞങ്ങൾ പരാതികൾ പറഞ്ഞു. ചെയ്തു തരാം എന്ന് പറയുന്നു. നാളിതുവരെയായിട്ട് ഈ റോഡിന്റെ വ്യവസ്ഥയിൽ ശല മക്കിട്ട് പോലെ റോഡ് നന്നാക്കാൻ ഒരു നേതാക്കളും ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. 2018 റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. ഈ ഭാഗത്താണ് റോഡിലെ പ്രധാന വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. പള്ളിക്കുടം പിള്ളേരും പിന്നെ പള്ളി പോക്കുകാരും എല്ലാ കുഞ്ഞു കുട്ടികളിറക്കം പിന്നെ എല്ലാ പിള്ളേരും ഇതിലെ സ്കൂളിൽ പോകുന്നതാ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അതുപോലെ തന്നെയാണ്. അവിടെ മുഴുവൻ ഇടിഞ്ഞു പറഞ്ഞ് കിടക്കുവാ. സ്കൂൾ പിള്ളേർ കാരണം ഇപ്പം ഞായറാഴ്ച ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പോലും ഇവിടെ ഇടയില്ല. ഇത് നടന്നു പോകാൻ പോലും പറ്റിയറാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ. ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇത് നാട്ടുകാരോ പഞ്ചായത്തോ ഇതാരും ഒമ്പസാർക്കാരും ഇതൊന്നും കാണുന്നില്ല. ബസ് വരുമ്പോൾ കാൽനട യാത്രക്കാരായ കുട്ടികളും യാത്രക്കാരും ഓടിമാറിയാണ് ചെളിവെള്ളം ദേഹത്ത് തെറിക്കാതെ രക്ഷപ്പെടുന്നത്. 100 കണക്കിന് വിശ്വാസികൾ ആരാധനയ്ക്ക് പള്ളിയിൽ പോകുന്നത് ഈ തകർന്ന റോഡിലൂടെയാണ്. ഇത്രയോ വർഷങ്ങളായി സംഭവം ഇങ്ങനെ ആയിപ്പോട്ട്. ഇത് മര്യാദ രണ്ടോട് മണ്ണയിലും മക്കയിലും കൊണ്ടിടുവാണെങ്കിൽ വെള്ളം കെട്ടാ ഇവിടെ ഒഴിവാക്കി. പഞ്ചായത്തിനാസം പോലും ഈ സ്കൂൾ വണ്ടി അല്ല, ഇല തന്നെ അല്ലേ ഏട്ടാ പോകുന്നത്. ടൗണിൽ കൂടെ പോയാൽ മുഴുവൻ ബ്ലോക്കാണ്. എത്ര നേരം കൂടെ അങ്ങനെ ചെല്ലുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ MLA റോഡൊന്നും കാണാൻ പോലും തയ്യാറായിട്ടില്ല. ഇതുവഴി ഇത്ര വെള്ളം കെട്ടി കിടക്കുമ്പോഴത്തേക്കിന് 2 വണ്ടി വന്നാൽ ഒരാളെ കാട്ടിലൊക്കെ കയറി നിൽക്കേണ്ട അവസ്ഥയാണ്. 2 വണ്ടി ഒരുമിച്ച് പോകത്തില്ല, 1 വണ്ടി അവിടെ മാറ്റി ഒതുക്കിയിടുക. അങ്ങനെയൊക്കെയാണ്. കുറച്ച് മക്കിട്ടെങ്കിലും കുഴിയടയ്ക്കാൻ പഞ്ചായത്ത് അംഗത്തോട് അഭ്യർത്ഥിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. വെള്ളം കെട്ടിനിന്നാൽ റോഡ് തകർന്ന് സമീപവാസിയുടെ വീടിനും വീട്ടിലുള്ളവരുടെ ജീവനും ഭീഷണിയാണ്. റോഡിലെ കുഴിയടയ്ക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ നടപടികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.